രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന കലാപം സൈന്യത്തിനെതിരെയുള്ള കലാപമാണ്. ഇത് സൈന്യത്തിനെതിരെയുള്ള കലാപമായി കണക്കാക്കുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. സാധാരണഗതിയിൽ ഈ സൈന്യത്തിലും മറ്റും ഉള്ള റിക്രൂട്ട്മെന്റിന്റെ മുഴുവൻ ചുമതലയും ഇല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സേന തന്നെയാണ്. സേനയുടെ നിർദ്ദേശാനുസരണമാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. സേനയ്ക്ക് വേണ്ട പരിഷ്കരണങ്ങളും മറ്റു കാര്യങ്ങളും നടപ്പാക്കുന്നത് സേന കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അത്തരത്തിൽ 1999 കാർഗിൽ റിവ്യൂ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട്, ആ റിപ്പോർട്ടിലെ പല കാര്യങ്ങളും ഇതുവരെ കേന്ദ്രം നടപ്പാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം തന്നെയാണ് അഗ്നിപത്ത്, അതായത് സേനയെ കൂടുതൽ യുവത്വത്തിലേക്ക് കൊണ്ടുവരണം. അതിനുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 1999 ജൂലൈ 29 കാർഗിൽ യുദ്ധം അവസാനിക്കുന്നത്. ആ യുദ്ധത്തിന് ശേഷം ആ യുദ്ധത്തിൽ ഇന്ത്യൻ സേനയ്ക്ക് ഉണ്ടായ ആ വിജയവും പരാജയവും അല്ലെങ്കിൽ മുന്നേറ്റങ്ങളും എല്ലാം കുറിച്ച് പഠിച്ച് അതിന് വേണ്ട മാറ്റങ്ങൾ എന്തൊക്കെ കൊണ്ടുവരണമെന്ന് പഠിക്കാൻ നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ് കാർഗിൽ റിവ്യൂ കമ്മിറ്റി. ഇവർ പഠിച്ച് 1999 തന്നെ ഈ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നു. പക്ഷേ ഈ റിപ്പോർട്ടിന് മുന്നിൽ അന്നത്തെ കേന്ദ്ര സർക്കാരുകൾ അടയിരുന്നത് കൊണ്ടാണ് ഇത് ഇത്രയും വൈകിയത്. അതുകൊണ്ട് തന്നെ സേനയുടെ എക്കാലത്തെയും ആവശ്യം തന്നെയായിരുന്നു ഇങ്ങനെ കൂടുതൽ യുവാക്കളെ സേനയിലേക്ക് റിക്രൂട്ട് ചെയ്യണം എന്നുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്നത് സേനയെടുത്ത തീരുമാനത്തിനെതിരെ നടക്കുന്ന ഒരു കലാപമാണ്. സേനയ്ക്കെതിരെ, ഇന്ത്യൻ സേനയ്ക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യൻ സേനയ്ക്കെതിരെ നടക്കുന്ന കലാപമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ എന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കലാപങ്ങളെ ശക്തമായി തന്നെ അടിച്ചൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ ബീഹാറും UPയും അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്ര സേനയെ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. യാതൊരു ദാക്ഷിണ്യവും ഇനി കലാപകാരികളുടെ ആവശ്യമില്ല. കാരണം ഇത് സേനയ്ക്കെതിരെ കലാപം നടത്തുന്നവർ നാളെ നമ്മുടെ രാജ്യത്തിനെ രക്ഷിക്കുമെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കലാപകാരികളെ അടിച്ചൊതുക്കുക, ഇത് സേനയ്ക്കെതിരെ നടക്കുന്ന കലാപമാണെന്ന് ഇതാ കേന്ദ്രം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. 1999 കാർഗിൽ റിവ്യൂ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ നടപ്പാക്കിയ പല കാര്യങ്ങളിൽ ഒന്നാണ് ഈ കാര്യം, അഗ്നിപഥ് എന്നുള്ള കാര്യം. രാജ്യത്തെ ലക്ഷക്കണക്കിന് ദേശസ്നേഹികളായ യുവാക്കൾ കാത്തിരുന്ന കാര്യമാണ്, ചെറുപ്പക്കാർ കാത്തിരുന്ന കാര്യമാണ്. അതിനെ തടയിടുക എന്ന ലക്ഷ്യത്തോടുകൂടി ചില കോണുകളിൽ നിന്നും ചില ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ് ഈ കലാപം. അതുകൊണ്ട് തന്നെ ശക്തമായി തന്നെ അടിച്ചൊതുക്കാനാണ് തീരുമാനം. ഇതിൽ യാതൊരു ദാക്ഷിണ്യവും വേണ്ട എന്നുള്ളത് തന്നെയാണ്. ചിലപ്പോൾ ഒരുപക്ഷെ മുൻപ് കർഷക സമരമൊക്കെ നടന്നപ്പോൾ ഈ ബില്ലുകൾ പിൻവലിച്ച ഒരു ചരിത്രം ചൂണ്ടിക്കാണിച്ചാണ് പലരും ഈ നിയമം പിൻവലിക്കുമെന്ന് പറഞ്ഞത്. പക്ഷേ ഈ നിയമം പിൻവലിക്കില്ല. കാരണം ഇത് സേന നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു പ്രഖ്യാപനം കേന്ദ്രം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇത് പിൻവലിക്കില്ല എന്ന് മാത്രമല്ല, കൂട്ടത്തോട് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനുള്ള ഒരു നിർദ്ദേശമാണ്. അതിന്റെ ഭാഗമായി വ്യാപകമായ അറസ്റ്റാണ് രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.